ആയിരത്തിയെട്ട് ദിവസങ്ങളിൽ ഓറഞ്ച് മാത്രമാണ് ഈ സ്ത്രീ കഴിച്ചത് അവർ പുറത്തു വന്നത് ഇരുപത് വയസ്സ് കുറഞ്ഞതുപോലെയാണ് ജഡരാഗ്നി ഈ അഗ്നി കാര്യക്ഷമമായി ജ്വലിക്കണമെങ്കിൽ പഴങ്ങളാണ് ഏറ്റവും അനുയോജ്യമായി വേണ്ടത് ശരീരത്തിന് അതിശയകരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ പഴങ്ങൾക്ക് കഴിയും സജീവവും കാര്യക്ഷമമാകുവാനും ഒരാൾക്ക് സാധിക്കും മസ്തിഷ്കം മികച്ച രീതിയിൽ പ്രവർത്തിക്കും പാരിസ്ഥിതികപരമായും ഇത് ഏറ്റവും മികച്ച കാര്യമാണ് സദ്ഗുരു നമ്മൾ കഴിക്കുന്നവ നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുമെന്ന് അങ്ങ് പറഞ്ഞു പഴങ്ങളും പച്ചക്കറികളും മാനസികാരോഗ്യത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് വൈദിക ശാസ്ത്രം ഇപ്പോൾ സംസാരിക്കുന്നുമുണ്ട് ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ മാത്രമല്ല ഏതെങ്കിലും പ്രത്യേക സാധനങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണോ പഴങ്ങൾ മാത്രമായ ഭക്ഷണരീതി നല്ലത് അതോ സാധാരണമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട സാഹചര്യങ്ങളിലുള്ള ആളുകൾക്കെല്ലാം ഇത് അഭികാമ്യമാണോ

എന്നതിലാണ് നിങ്ങൾ നിങ്ങൾ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്യാസോലിൻ ഒരു തരത്തിലും ട്രാക്ടറുകളിലും വേഗതയേറിയ കാറിലും നിങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ഒരു വിമാനത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റൊരു വിധമാണ് അടിസ്ഥാനപരമായി എത്ര എളുപ്പത്തിൽ കത്തുന്നു എന്നതിലാണ് പ്രാധാന്യം ഗ്യാസ് സ്റ്റേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്റ്റൈൻ ലെവൽ എൺപത്തിയേഴ് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അങ്ങനെ ഞങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഞങ്ങൾ മൂന്നിരട്ടി നൽകുകയും നൂറ് ഒക്ടീൻ വാങ്ങുകയും ചെയ്യും കാരണം നൂറ് ഒക്ടീൻ ഇടുമ്പോൾ മറ്റുള്ളവയ്ക്ക് കഴിയാത്ത വിധത്തിൽ മോട്ടോർ സൈക്കിൾ പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് നന്നായി അറിയാം എളുപ്പത്തിൽ ആകിരണം ചെയ്യാവുന്ന ഭക്ഷണം പഴമാണ് ദഹനമെന്നാൽ ജഠരാഗ്നിയാണ് ദഹന അഗ്നി എന്നും അറിയപ്പെടുന്നു ഈ അഗ്നി ഏറ്റവും ഫലപ്രദമായി ജ്വലിക്കേണ്ടതുണ്ടെങ്കിൽ പഴങ്ങൾ തീർച്ചയായും നന്നായി ഗുണം ചെയ്യും അലസത അലസത ആസ്വദിക്കുന്ന ആളുകൾ മാത്രം അതായത് ഒരു ഭാഗം നിർജീവമാക്കി നിലനിർത്തുന്നതിനെ ആസ്വദിക്കുന്നവരുണ്ട് ഇതൊരു തമാശയല്ല ധാരാളം ആളുകൾ അങ്ങനെയാണ് നിർഭാഗ്യവശാൽ നിരവധി ആൾക്കാർ ജഡത്വവും അലസ്വതിയും ആസ്വദിക്കുന്നുണ്ട് അതിനർത്ഥം ജീവിതം എവിടെയും സ്പർശിച്ചിട്ടില്ല എന്നാണ് അതിനാൽ ഉറങ്ങുക ലഹരി അമിതമായി ഭക്ഷണം കഴിക്കുക വെറുതെ കിടക്കുക എന്നിവ സജീവവും ചലനാത്മകമായി ഇരിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒരാളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു അതിനാൽ അത്തരമൊരു വ്യക്തിക്ക് പഴമൊരു പ്രശ്നമാകാം കാരണം അത് നിങ്ങളെ ജാഗരൂകരാക്കുകയും ഉണർത്തുകയും ചെയ്യും അത് നിങ്ങളെ മത്തുപിടിപ്പിക്കില്ല അത് പൊളിച്ചതാണെങ്കിൽ ശരിയാണ് അതിന് ആ ഗുണമുണ്ട് നിങ്ങൾ അല്പം കാത്തിരിക്കണം അവബോധത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നിന്ന് ഒരാൾക്ക് അതിയായ സന്തോഷവും ലഹരിയും ആഴത്തിലുള്ള ആനന്ദവും അറിയാൻ കഴിയും എന്നാൽ ഇപ്പോൾ ചോദ്യം എന്തെന്നാൽ സാധാരണക്കാരനായി എനിക്ക് പഴം കഴിക്കാമോ അല്ലെങ്കിൽ പഴം കഴിച്ചാൽ ഞാൻ സാധാരണക്കാരനായി തുടരുമോ നിങ്ങൾക്കറിയാം മാദം പോലും തുടങ്ങിയത് ഒരു പഴത്തിലാണെന്ന് അതിനാൽ നമ്മൾ പഴമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രകൃതി തന്നെ നമുക്കുള്ള ഭക്ഷണമായി ഉദ്ദേശിക്കുന്നത് പഴമാണ് എന്ന് എന്നുവെച്ചാൽ മിക്ക പഴങ്ങളും നമുക്കൊരു മാങ്ങയോ ആപ്പിളോ ഉദാഹരണമായി പറയാം മെയ് മാസമായതിനാൽ ഞാൻ ആപ്പിളിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറല്ല ഞാൻ മാമ്പഴത്തെക്കുറിച്ച് സംസാരിക്കാം ഒരു മാമ്പഴത്തിന്റെ പ്രധാന ഭാഗം വിത്താണ് മാംസഭാഗം ഒരു ശേഖരം മാത്രമാണ് അതൊരു ആകർഷണമാണ് അപ്പോൾ മൃഗങ്ങളും പക്ഷികളും അതിനുവേണ്ടി ചെല്ലുകയും വിത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്യും ഈ ചോദ്യത്തിന് ലളിതമായ ഉത്തരം നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ആശുപത്രിയിൽ രോഗിയാണെന്ന് കരുതുക നിങ്ങൾ ആശുപത്രി കിടക്കയിലാണെന്നിരിക്കട്ടെ ആരും നിങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി അവിടെ കൊണ്ടുവരില്ല കാണാൻ വരുന്നവർ പഴവുമായാണ് വരുന്നത് കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പോലും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതൊക്കെ കഴിച്ചാണ് നിങ്ങൾക്ക് അസുഖം വന്നത് ഇനിയെങ്കിലും വിവേകപൂർവ്വം കഴിക്കേണ്ടതുണ്ട് അതാണ് സന്ദേശം അതുകൊണ്ട് പഴങ്ങൾക്ക് ശരീരത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും വേണ്ടത്ര പഴങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് നല്ല ചുറുചുറുക്കും ഉത്സാഹവും ഉണ്ടാകും ജീവിതശൈലി എന്തു തന്നെയായാലും എന്നാൽ നിങ്ങൾ ശാരീരിക അധ്വാനമുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാ ദിവസവും കിളയ്ക്കുന്ന ആളാണെങ്കിൽ ഒരു യന്ത്രവും ഉപയോഗിക്കാതെ ശാരീരികമായി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പോൾ പഴം കഴിക്കുകയാണെങ്കിൽ ഓരോ രണ്ടു മണിക്കൂറിലും നിങ്ങൾക്ക് വിശപ്പ് തോന്നാം കാരണം നിങ്ങൾക്ക് ഒരു പരിധിവരെയേ കഴിക്കുവാൻ കഴിയും അതാണെങ്കിൽ വളരെ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് വയറ് ഒഴിഞ്ഞതായി അനുഭവപ്പെടാം അപ്പോൾ ഒരു നിശ്ചിത തലത്തിലുള്ള അവബോധം നിങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ വയർ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഊർജസ്വലരായിരിക്കണം കാരണം വിശപ്പുണ്ടാകുന്നത് നിങ്ങളുടെ ഊർജ്ജം തീർന്നു പോകുമ്പോഴാണ് അത് ബാറ്ററി തീർന്നു പോയതുപോലെയാണ് അപ്പോഴാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നാൽ ഇന്ന് ധാരാളം ആളുകൾക്ക് അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും വയർ ചെറുതായി ഒഴിഞ്ഞിരിക്കുന്നതായി തോന്നിയാൽ അവർ ഭക്ഷണം കഴിക്കും ഈ സ്വഭാവം ഇല്ലാതാക്കാൻ നിങ്ങൾക്കല്പം അവബോധം ആവശ്യമാണ് നിങ്ങളുടെ വയർ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം നിങ്ങൾ ഊർജ്ജസ്വലരാണ് നിങ്ങളുടെ ഊർജ്ജം കുറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കഴിക്കുന്നു അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും പഴവർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഭക്ഷണ സമയത്ത് കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കുകയും സാവധാനം കഴിക്കുകയും ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ ധാരാളം പഴങ്ങൾ കഴിക്കണം മധുരമുള്ളതുകൊണ്ട് കുറച്ച് പഴങ്ങൾ കൊണ്ട് നിങ്ങളുടെ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും അതിനാൽ ഒരാൾ സമയമെടുത്ത് പതുക്കെ കഴിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ബയോ ക്ലോക്ക് ഉണ്ട് ഇങ്ങനെ കരുതുക സാധാരണ നിങ്ങൾ കഴിക്കുന്ന വേവിച്ച ഭക്ഷണം പത്ത് പന്ത്രണ്ട് മിനിറ്റ് നേരം കൊണ്ട് കഴിക്കുന്നുവെന്ന് നിങ്ങൾ പഴമാണ് കഴിക്കുന്നതെങ്കിലും പത്തു പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ആവശ്യത്തിന് ഉള്ളതായി എന്ന് നിങ്ങളുടെ ശരീരം പറയും അതിനാൽ നിങ്ങൾ ബോധപൂർവം കൂടുതൽ കഴിക്കേണ്ടതുണ്ട് കാരണം അത് നിങ്ങൾക്ക് നിറഞ്ഞു എന്നല്ല നോക്കുന്നത് കഴിക്കാൻ എടുത്ത സമയമാണ് ആ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വയറ് നിറഞ്ഞുവെന്ന് തോന്നും അതിനാൽ ഒരാൾ അത് മറികടന്ന് ധാരാളം കഴിക്കണം എന്നാൽ നിങ്ങൾ പഴങ്ങൾ കഴിക്കുകയും ശാരീരികമായി വളരെയധികം അധ്വാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ ദിവസത്തിൽ മൂന്ന് നേരം കഴിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് അതിനാൽ ഒരു ദിവസം മൂന്ന് നേരം കഴിക്കുക നിങ്ങൾ ആറോ എട്ടോ അല്ലെങ്കിൽ എത്ര നേരമാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിലും ശേഷിക്കുന്ന മണിക്കൂറുകൾ പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ മൂന്ന് നേരം കഴിക്കുന്നത് തന്നെ ആവശ്യത്തിൽ കൂടുതലാണ് പക്ഷേ രണ്ട് മണിക്കൂറിനുള്ളിൽ വയർ ഒഴിഞ്ഞതായി അനുഭവപ്പെടും അതിനാൽ നിങ്ങൾ ശീലിക്കേണ്ടത് ഉയർന്ന ഊർജവും എന്നാൽ ഒഴിഞ്ഞ വയറുമായി തുടരാനാണ് അപ്പോഴാണ് നിങ്ങളുടെ മസ്തിഷ്കം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് ഈ സമയത്താണ് എന്ന രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നത് അതിനാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും ശാരീരിക ക്ഷമതയും ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നന്നായി പ്രവർത്തിക്കും എന്നാൽ ഇന്ന് നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുന്ന പഴം അതിലെന്താണ് നിറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അത് വലിയൊരു പ്രശ്നമാണ് കാരണം ഇത് വളരെ വ്യക്തമായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ കഴിച്ചിരുന്ന നാടൻ പഴങ്ങളും ഇന്ന് ഇന്ത്യയിൽ പോലും കൃഷി ചെയ്തു വളർത്തിയ പഴങ്ങളും ഇവിടെ ഇത് മറ്റൊരു വിഷയമാണ് ഇന്ത്യയിൽ പോലും അവ ശരിയല്ല വളരെ വലിപ്പമുള്ളതും ഉരുണ്ടതും മികച്ചതായി കാണപ്പെടുന്നതും പക്ഷെ ഇത് ബോട്ടോക്സ് പോലെയാണ് ഇത് ഗുണം ചെയ്യില്ല അതിൽ വേണ്ട രീതിയിലുള്ള സജീവതയില്ലെന്ന് എനിക്ക് വ്യക്തമായി അനുഭവിച്ചറിയാൻ കഴിഞ്ഞു കാരണം ഇത് കമ്പോളത്തിനായി നിർമ്മിച്ചതാണ് മനുഷ്യർക്ക് വേണ്ടിയല്ല ഈ പഴങ്ങൾ പ്രധാനമായും മാർക്കറ്റിനായി നിർമ്മിച്ചവയാണ് ഇത് പൂർണ്ണമായും പാഴാണെന്ന് ഇതിനർത്ഥമില്ല പക്ഷേ മുൻപുണ്ടായിരുന്ന അതേ പോഷക ഗുണങ്ങൾ അവയിലില്ല അതിനാൽ മറ്റു ചില ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ ശക്തിപ്പെടുത്തേണ്ടി വന്നേക്കാം ഏത് തരം പഴങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഓരോ സീസണിലും ഓരോ പഴങ്ങളാണുള്ളത് ഓരോ സീസണിലും ഏത് തരം പഴങ്ങളാണോ പ്രകൃതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് ശരീരത്തിന് ഏറ്റവും അനുയോജ്യമാണ് എന്നത് വളരെ അവിശ്വസനീയമാണ് ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട് ഓരോ സീസണിലും ചൂടുള്ളപ്പോഴും തണുപ്പുള്ളപ്പോഴും ഉയർന്ന ഈർപ്പമുള്ളപ്പോഴും അനുയോജ്യമായ തരത്തിലുള്ള പഴങ്ങളാണ് മണ്ണിലുണ്ടാവുന്നത് നിങ്ങൾ ആ പ്രദേശത്തു നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നാൽ നിങ്ങളിപ്പോൾ കഴിക്കുന്ന പഴം വന്നത് ന്യൂസിലൻഡിൽ നിന്നാണ് ഇത് മറ്റൊരു വിഷയമാണ് നിങ്ങളുടെ ചുറ്റുമുള്ള മണ്ണിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ശരിയായ സീസണിൽ ശരിയായ പഴങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതാ സമയത്ത് കഴിക്കുന്നത് ഏറ്റവും മികച്ച കാര്യമാണ് ഉപരി ഇങ്ങനെ കഴിക്കുക എന്നത് പ്രകൃതിയെ സംബന്ധിച്ചും വളരെ വിവേകപൂർണ്ണമായ പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് നമ്മളൊരു മുപ്പത് ശതമാനവും പഴങ്ങൾ ഭക്ഷിക്കണം എന്ന രീതിയിൽ അതായത് ഭക്ഷണത്തിന് മുപ്പത് ശതമാനമെങ്കിലും പഴവർഗ്ഗങ്ങളാക്കുക കാരണം ഭക്ഷണത്തിന് മുപ്പത് ശതമാനവും മരങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലാതെ ഉഴുതു ഭൂമിയിൽ നിന്നോ വിളയിൽ നിന്നോ അല്ല എങ്കിൽ പാരിസ്ഥിതികമായി ഇത് ലോകത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ ഭൂരിഭാഗം മാംസം കഴിക്കുന്നതിൽ നിന്ന് പഴങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ കഴിച്ചിട്ടില്ലെന്ന് തോന്നിയേക്കാം കാരണം നിങ്ങൾ വളരെ ഭാരമുള്ള ഭക്ഷണം കഴിച്ച് മണ്ണിൽ ഇഴഞ്ഞു നീങ്ങാൻ ശീലിച്ചിരിക്കുകയാണ് നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഒരു നാൾ നിങ്ങൾ ഭൂമിയിലേക്ക് വലിച്ചിഴക്കപ്പെടും അത് സ്വാഭാവികമാണല്ലേ എന്നാൽ ഇപ്പോൾ നമ്മുടെ ജീവൻ നമ്മുടെ ജീവൻ പറന്ന് ഉയരണം നമ്മളെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തോന്നാത്ത വിധത്തിൽ നമ്മൾ പറന്നുയരണം കുതിച്ചിരുന്ന പക്ഷി പോലും മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് ഉയർന്നു പറക്കുമ്പോൾ അത് മണ്ണിനെ പോലെ കാണപ്പെടുന്നില്ല അതിനാൽ ഓരോ ജീവനും അത് പറന്നുയരുമ്പോൾ മണ്ണിനെ പോലെ കാണപ്പെടരുത് നമ്മൾ ഭൂമിയുടെ ഭാഗമാണെങ്കിലും പക്ഷേ നാം വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഉപയോഗിക്കുന്ന ഇന്ധനം ഈ സംവിധാനത്തിലേക്ക് നാം നൽകുന്ന ഇന്ധനം വളരെ വേഗത്തിലും വളരെ പെട്ടെന്നും കത്തുന്നതായിരിക്കണം വളരെ എളുപ്പത്തിൽ ജ്വലിക്കുന്നതാണ് മികച്ച ഭക്ഷണം നമ്മുടെ വയറ്റിൽ ഒരു സംശയവുമില്ലാതെ പഴമാണ് വേഗത്തിൽ ദഹിക്കുന്നതെന്ന് പറയാം ഇതിനർത്ഥമെന്തെന്നാൽ വളരെ കുറഞ്ഞ അവശിഷ്ടം ശരീരത്തിന് കുറഞ്ഞ ഭാരം പിന്നെ ശരീരത്തിൽ കുറഞ്ഞ അളവിലുള്ള സമ്മർദ്ദം അതിനാൽ തീർച്ചയായും ഇത് വലിയ വ്യത്യാസമുണ്ടാക്കും ഒരാളെ എനിക്ക് അറിയാം അവർ ആയിരത്തി എട്ട് ദിവസം പഴം മാത്രം കഴിച്ചു ജീവിച്ച ഈ വ്യക്തി ഓറഞ്ച് മാത്രമാണ് തിരഞ്ഞെടുത്തത് ആയിരത്തി എട്ട് ദിവസത്തേക്ക് ഓറഞ്ച് മാത്രമാണ് ഈ സ്ത്രീ കഴിച്ചത് ഇതാരംഭിക്കുമ്പോൾ അവർക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു പ്രമേഹമുണ്ടായിരുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല അവർക്കുണ്ടായിരുന്ന അസുഖങ്ങളുടെ ഒരു പട്ടിക തന്നെ അവർ എന്നോട് പറഞ്ഞു തൈറോയിഡ് ഗുരുതരമായ തൈറോയിഡ് പ്രശ്നങ്ങൾ അമിതഭാരം ആയിരത്തി എട്ട് ദിവസത്തിനുള്ളിൽ അവർ ഇരുപത് വയസ്സ് പ്രായം കുറഞ്ഞതുപോലെയും പിന്നെ ചൈതന്യത്തോടെയുമാണ് അവർ പുറത്തു വന്നത് എല്ലാ രോഗങ്ങളും ഇല്ലാതായി ഞാനീ പറയുന്നത് ഒറ്റ വ്യക്തിയെക്കുറിച്ചാണ് ദയവായി നിങ്ങൾ ഓറഞ്ച് മാത്രം കഴിക്കാൻ തുടങ്ങരുത് ഞങ്ങൾക്ക് ഓറഞ്ചിന് ക്ഷാമം വരും നിങ്ങൾ ഫ്ലോറിഡയിലേക്ക് പോകണം അതെ പഴങ്ങൾ അതിശയകരമായ ഒരു മാറ്റമുണ്ടാക്കും പ്രത്യേകിച്ചും ഇന്നത്തെ ലോകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മളൊരു മനുഷ്യനെ വിലമതിക്കുന്നത് പ്രത്യേകിച്ചും സ്ഥലങ്ങളിൽ ഒരു മനുഷ്യനെ അവരുടെ ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിലമതിക്കുന്നത് അല്ലാതെ അവരുടെ ധൈര്യത്തെ അല്ല ഡബ്ല്യു ഡബ്ല്യു മറ്റോ ഉള്ള വിഡിദ്ധങ്ങളിൽ ഒഴിച്ച് ഓക്കെ അതിനാൽ പഴങ്ങൾ ഉറപ്പായും പരിസ്ഥിതിപരമായും മാറ്റമുണ്ടാക്കും ഇത് ഏറ്റവും വിവേകപൂർണമായ കാര്യമാണ് പഴവും മാംസവും എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അതിജീവിക്കാനായി നിങ്ങൾക്ക് മാംസത്തിൽ അതിജീവിക്കേണ്ട സാഹചര്യമാണെന്ന് കരുതുക ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ നമുക്ക് പതിനയ്യായിരം ലിറ്റർ വെള്ളം ആവശ്യമാണ് ഒരു വ്യക്തിക്ക് ഒരു വർഷത്തേക്ക് കഴിക്കേണ്ട മാംസം ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ പഴങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് മുന്നൂറ് ലിറ്റർ വെള്ളമാണ് ആവശ്യമായി വരിക നിങ്ങളെങ്ങനെ ചെയ്താൽ എല്ലാ നദികളും വീണ്ടും ഒഴുകുവാനും തുടങ്ങും